ഹലോ എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് സനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് MLM കുറിച്ചാണ്. പല ആൾക്കാരും കേൾക്കുമ്പോൾ ഓടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് MLM എന്ന് പറയുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ആളുകളൊക്കെ പറയുന്നത് ശരിയാണോ? MLM ചെയ്യുന്ന ഒരാളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം കൊണ്ട് വേറെ ലെവലെത്തും, 6 മാസം കൊണ്ട് വേറെ ലെവലെത്തും എന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്? എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനൊരു 6 മാസമായിട്ട് MLM ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. മാത്രമല്ല, ഇതിനു മുമ്പും 2005 ഞാൻ ജസ്റ്റ് ചെയ്തു നോക്കിയിട്ടുണ്ട്. അന്ന് ചെയ്യാൻ പറ്റാതെ വിട്ടുകളഞ്ഞൊരു വ്യക്തിയാണ്. എനിക്ക് അധികം ക്യാഷൊന്നും അതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ആറ്റിറ്റ്യൂഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ 3-4 പോയിന്റ്സ് കവർ ചെയ്യാൻ വേണ്ടി ഇടുന്നൊരു വീഡിയോ ആണ്. അധികം നീളില്ല, പെട്ടെന്ന് തന്നെ ഞാൻ നിർത്താം. അപ്പോൾ ഫസ്റ്റ് തിങ്, MLM എന്ത് കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണമല്ലോ. MLM പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. MLM നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് എക്വയർ ചെയ്യും. അതൊരു നഗ്നമായ സത്യമാണ്. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നൊരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് എത്താനുള്ള ഒരു ഗട്സ് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള എനിക്കൊരു ഊർജവും ഉന്മേഷവും എല്ലാം കിട്ടിയത് MLM 2005 ചെയ്തുകൊണ്ടാണ്. ഇൻഫാക്ട് ഞാൻ ആ MLM ചെയ്തപ്പോൾ, ഒരു കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ ചെയ്തപ്പോൾ എനിക്ക് ഒരു ഒരു 1000 രൂപ കിട്ടിയിട്ടുണ്ടാവും. അതിൽ കൂടുതലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ മൈൻഡിലേക്ക് കുറച്ച് കാര്യങ്ങൾ കയറി വന്നു. അതായത് എനിക്ക് റിച്ച് പേഴ്സൺ ആവണം. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് എനിക്ക് മധുഭാസ്കർ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ട്രെയിനറിൻ്റെ ട്രെയിനിങ്ങും എനിക്ക് അവർ ഫ്രീ ആയിട്ടൊക്കെ തന്നായിരുന്നു. ഈ MLM എൻ്റെ ലീഡേഴ്സൊക്കെ കൂടി തന്നായിരുന്നു. എൻ്റെ പെർഫോമൻസൊക്കെ കണ്ട് ഉഷാറുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കൊരു ട്രെയിനിങ് ഒക്കെ തന്നായിരുന്നു. അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 1 കോടിയിൽ എത്ര രൂപ, എത്ര പൂജ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്നുള്ളത്. അപ്പോൾ 1 കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന ക്രൗഡിന് ഭൂരിഭാഗം പേർക്ക് പറഞ്ഞുവിടാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 1 കോടിയിൽ 7 പൂജ്യം ഉണ്ട്. എന്തുകൊണ്ടാണ്? പക്ഷെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, 1 കോടിയിൽ സോറി 1000-ൽ എത്ര പൂജ്യം ഉണ്ട്, അല്ലെങ്കിൽ 10,000-ൽ എത്ര പൂജ്യം. അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. കാരണം ഇതൊക്കെ നമ്മുടെ കയ്യിലൂടെ പോകുന്നാലേ നമുക്ക് ഫിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ്. പക്ഷെ 1 കോടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഗർ ചെയ്യാൻ പറ്റാത്ത അത്രയും, നമുക്ക് നമ്മുടെ മൈൻഡ് പോലെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് അത്രയും ഏൺ ചെയ്യാൻ പറ്റും, എൻ്റെ ലൈഫ് ലീവ് ഒക്കെ ഇത്ര അധികം ഇതൊക്കെ വരുത്താൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലൊരു ചേഞ്ച്, പിന്നെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ അങ്ങനെ പല കാര്യങ്ങളും ഇതിനെ ബേസ് ചെയ്തിട്ട് നടന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ MLM ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് നോളജ് കിട്ടും. അതായത് പല റൈറ്റേഴ്സിൻ്റെ ബുക്കിനെ കുറിച്ച് ഇവർ സംസാരിക്കും. അതുപോലെ തന്നെ പല പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് വിജയിച്ച ആൾക്കാർ എങ്ങനെയാണ് വിജയിച്ചത്, MLM മാത്രമല്ല മൊത്തത്തിൽ ലൈഫിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയും. അതാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഭാഗമായിട്ട് ഞാൻ കാണുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് പലതും ബ്രേക്കായി പോകും. അത് എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഫോൺ എടുക്കാതിരിക്കും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും ചെയ്യേണ്ടി വരും. പിന്നെ ഈ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 50% ആളുകളും, ഈവൻ സക്സസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് സക്സസ് ആവുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് കട്ട് യൂസ് ചെയ്തപ്പോഴൊക്കെ ഞാൻ ഫെയിലായിട്ടുണ്ട്. ചില ആളുകൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ടും ജയിക്കുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഒരു പക്ഷേ അവർ ചെയ്യുന്ന വേറെ ഏതെങ്കിലും നന്മയുടെ ഭാഗമായിട്ട് കിട്ടുന്നതായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് പല ആളുകളെയും എന്താ പറയുക, ഇന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് വലിയ രീതിയിൽ മാറ്റം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. ഇൻഫാക്ട് അത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനകത്ത് 1% ഉണ്ടാവും, 10% അല്ലെങ്കിൽ 30% ആളുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 70% അല്ലെങ്കിൽ 80% എന്തായാലും ഇതിനകത്ത് ഒന്നെങ്കിൽ ഫെയിലാവും, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനകത്ത് വരില്ല. അത്രയും ഒരു വലിയ ഗ്രോത്തിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മൂവിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ പോലും, നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷനോടുകൂടി പോയി കാണണമെന്നുണ്ടെങ്കിൽ ആ മൂവി ഒരു ആവറേജ് മൂവിയാണെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയും. പക്ഷേ
ഒരു ആവറേജ് മൂവിയാണ്, നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ടാണ് പോയി കണ്ടേ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല മൂവിയായിട്ടായിരിക്കും നമ്മുടെ മൈൻഡിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എക്സാമ്പിൾ പറയുന്നില്ല ബിക്കോസ് നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അന്നാലും ഞാനൊരു എക്സാമ്പിൾ, കോക്ടെയിൽ എന്ന് പറഞ്ഞ മൂവി, കോക്ടെയിൽ എന്ന് പറഞ്ഞ മൂവി ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു നെഗറ്റീവാണ്, കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഓരോരുത്തരുടെ മൈൻഡിനെയും അതുപോലെ തന്നെ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. സോറി, ആ എക്സാമ്പിൾ ഒരു ട്രൂ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒടിയൻ്റെ കേസ് പറയാം. ഒടിയൻ്റെ കേസ് ഒരുപാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്കത് ഒട്ടും ഡൈജസ്റ്റ് ആവാതിരുന്നത് എന്ന് വേണം തന്നെ പറയാം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ഡ്രീംസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് ആളുകളുടെ അടുത്ത് പറഞ്ഞ് ഫലിപ്പിച്ച് പിന്നെ അത് നടക്കാതായി കഴിയുമ്പോൾ ആളുകൾ എന്താ പറയുക, നെഗറ്റീവ് ആവും, പിന്നെ അതിനകത്ത് വർക്ക് ചെയ്യാതാവും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ഗ്രോത്തും വലിയ രീതിയിലുള്ള ഗ്രോത്തും ഇപ്പോഴും ആയിട്ടില്ല. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. നിങ്ങളിത് എങ്ങനെയാണ് കാണുന്നത് എന്നതിനെ ബേസ് ചെയ്തിരിക്കും. എന്തായാലും ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 3 മന്ത്സ് എടുക്കും എൻ്റെ അഭിപ്രായത്തിൽ. മിനിമം 3 മന്ത്സ് അത് ഉറപ്പാണ്. അത് ഫുൾ ടൈം ആണെങ്കിലും പാർട്ട് ടൈം ആണെങ്കിലും, ഫുൾ ടൈം ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മന്ത്സ് കൊണ്ട് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അറിവ്. പാർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻസ് അപ്പോൺ ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 6 മാസമായിട്ട് പാർട്ട് ടൈം നിന്നപ്പോഴേക്കും എനിക്ക് തെറ്റില്ലാത്ത രീതിയിലേക്ക് ബെനിഫിറ്റ് വന്നു തുടങ്ങിയായിരുന്നു. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി ഞാൻ എനിക്കിപ്പോൾ വീണ്ടും 2-ആമതോടെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും എത്തിക്സും കാര്യങ്ങളും വിട്ട് കളിക്കരുത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യണത് എൻ്റെ ലീഡർ പറയുന്നതനുസരിച്ചെല്ലാം ചെയ്യുന്നത്, ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതിനകത്ത് റിസൾട്ട് കുറവാണ്, പക്ഷേ എനിക്ക് റിസൾട്ടിൽ പ്രശ്നമില്ല. മാന്യത പുലർത്തണം എന്ത് ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ. ഒരാളെ എങ്ങനെയെങ്കിലും പിടിച്ച് ഇതിനകത്തേക്ക് ഇടുക എന്നുള്ളതിൽ യാതൊരു അർത്ഥമില്ല. വെറുതെ അവരുടെ പ്രാക്കും കൂടി നമുക്ക് ഇടാം, നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് താല്പര്യമില്ല. ബിസിനസ് ചെയ്യണം, രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ള ആൾക്ക് അവർക്ക് പ്രാക്ടിക്കലി നടക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും നല്ലത്. എനിക്ക് അറിഞ്ഞുകൂടാ അത് സക്സസ് ആവോ എന്നുള്ള കാര്യം എനിക്ക് 100% അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യണം എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. പിന്നെ ഈ ആളുകളെ വെറുപ്പിക്കണ കേസ്, അതായത് ഒരാളെ വിളിച്ച് 12 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ ലീഡേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. ടു ബി ഓണസ്റ്റ്, 12 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ ഒരാള് 8 പ്രാവശ്യം പോയിട്ടും അല്ലെങ്കിൽ 8 പ്രാവശ്യം അയാളെ മീറ്റ് ചെയ്തിട്ടും അയാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ നമ്മുടെ ഫോൺ വിളിച്ചെടുക്കില്ല. അവിടെ നമ്മളെ ഭയങ്കര ഒരു എനിമി ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര രീതിയിൽ അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്തിനാണ് പിടിച്ച് ബിസിനസ്സിലേക്ക് ഇട്ട് വെറുതെ അവരുടെ സമയം നമ്മുടെ സമയം കളയുന്നത്. നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊഴികെ എന്നാലും അതിനൊരു നല്ല രീതിയിലുള്ള ഒരു ഇതാന്ന് ഞാൻ പറയുന്നില്ല, ഒരു നല്ലൊരു ഓപ്ഷനാന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പല കമ്പനീസിലും ഞാൻ നോക്കിയിട്ടുണ്ട്. പ്രൊഡക്ട്സ് ഇപ്പോൾ മോണിറ്റർ ചെയ്യാനൊക്കെ ഒരു ഗവൺമെൻറ് അതോറിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്ട്സ് വലിയ കുഴപ്പമില്ലാത്ത പ്രൊഡക്ട്സാണ് നമുക്ക് കിട്ടുന്നത്. കൊടുക്കുന്ന കാശിന് 100% മൂല്യമുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റീവാണ്. നമ്മൾ ഏത് തരം വ്യക്തി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ അറിയാം, പെപ്സി ഉണ്ടാക്കാനായിട്ട് 10 രൂപ 20 രൂപ 100 രൂപയുടെ ബോട്ടിലിന്, അതായത് ഒരു 2 ലിറ്ററിൻ്റെ ബോട്ടിന് കൂടി വന്നാൽ ഉണ്ടാക്കാനുള്ള ഒരു അത് അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടി വന്ന് 20 രൂപ വരുള്ളൂ. പക്ഷെ നമ്മളത് 100 രൂപ എടുത്ത് അല്ലെങ്കിൽ 90 രൂപ എടുത്ത് വാങ്ങിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കെ എഫ് സി നമ്മൾ എന്താ പറയുക, 1 കിലോ ചിക്കന് 110 രൂപ ഉള്ളപ്പോൾ അവരൊരു പീസ് ചിക്കന് 95 രൂപ 85 രൂപ വെച്ചിട്ടാണ് വിൽക്കുന്നത്. സോ അത്രയും ഓവർ പ്രൈസ്ഡ് അല്ല, എന്നാലും തെറ്റില്ലാത്ത രീതിയിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് നമുക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കൂടെ വാങ്ങിക്കാൻ പറ്റുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇതിനകത്ത് ഒരു 7 പേർക്കോളം ഏകദേശം ഇൻകുവിനകത്ത് കൊടുക്കണം. അപ്പം അതിന് മാത്രമല്ല ഓരോ പെയർ മാച്ചിങ് കമ്മീഷന് ഒരു കമ്മീഷൻ കൊടുക്കണം. അപ്പം അതിന് ബിസിനസ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് കുറച്ച് കൂട്ടിയേ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല പ്രൈസ് കൂട്ടിയാലും അതിനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം ഞാൻ, ബിക്കോസ് മിക്ക പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് ക്വാളിറ്റിയുടെ ബേസിൽ അവർ വല്ലാണ്ട് അങ്ങനെ താഴത്തേക്ക് പോകുന്നില്ല. 1-2 പ്രൊഡക്ട്സ് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും എന്നാലും വലിയ കുഴപ്പമില്ല. ആ പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു 50% ഓക്കെയാണ്.
പക്ഷെ നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്നത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ആയിരിക്കരുത്. പ്രൊഡക്റ്റിന് വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ എന്താ ഓപ്ഷനിൽ വേറെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഫാർ അങ്ങനെ ഒരു കമ്പനി വന്നിട്ടില്ല. പ്രൊഡക്റ്റിന് അടിപൊളി പ്രൊഡക്ട്സും, ബിക്കോസ് അടിപൊളി പ്രൊഡക്റ്റ് ആണെങ്കിൽ ഓൾറെഡി നല്ല ഡിമാൻഡ് ഉണ്ടാവും. ആ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അവർക്ക് ഈ ഒരു ബിസിനസ് പാറ്റേൺ അതിനകത്ത് കൊണ്ടുവരേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഇത്രയാണ് എന്റെ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചുള്ള എന്റെ ഒരു ഇൻസൈറ്റ്. അപ്പം എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യുന്നിരിക്കുന്നു. സോറി, ഇത് 10 മിനിറ്റ്സിന്റെ അടുത്ത് വന്നു. നിങ്ങൾക്ക് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിനകത്ത് വിളിച്ചു തരാണെന്നുണ്ടെങ്കിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.